ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയറിലെ ഒരു ഡാമേജ് ആയ ഫോട്ടോ എങ്ങനെയാണ് റീടച്ച് ചെയ്ത് മോഡിഫൈ ചെയ്യുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ നോക്കുക, ഈ ഫോട്ടോ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കോപ്പി എന്ന് പറയുന്ന ലെയറാണ്. ഇതിൻ്റെ തന്നെ നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൂടി ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഈ രണ്ട് ലെയറും തമ്മിൽ ലിങ്ക് ചെയ്യാം. ഇനി മുകളിൽ കിടക്കുന്ന ഈ ലെയറിലാണ് നമ്മൾ മോഡിഫിക്കേഷൻസ് വരുത്തുന്നത്. അടുത്തതായി നമുക്ക് സ്റ്റാമ്പ് ടൂള്, അതേപോലെ തന്നെ ക്ലോൺ സ്റ്റാമ്പ് ടൂള്, പാറ്റേൺ സ്റ്റാമ്പ് ടൂള്, ഇവിടെ നിന്നും ക്ലോൺ സ്റ്റാമ്പ് ടൂള് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈസിനെ നമുക്കിവിടെ ഒരു സ്മൂത്ത് സൈസ് കിട്ടത്തക്ക രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. വീണ്ടും നമുക്ക് ഇതിൻ്റെ മോഡ് ശ്രദ്ധിക്കുക, നോർമൽ മോഡാണ്. ഇതിൻ്റെ ഒപ്പാസിറ്റി ഒരു 35 ഒപ്പാസിറ്റി കൊടുത്തതിന് ശേഷം ഇമേജ് സൂം ചെയ്ത് നമുക്ക് ഇതിൻ്റെ സ്ക്രാച്ച് വന്നിരിക്കുന്ന ഈ പോർഷൻസും അതുപോലെ തന്നെ ഇവിടെ ബ്ലറായി കിടക്കുന്ന ഈ പോർഷനും ടച്ച് ചെയ്ത് എങ്ങനെയാണ് ഷാർപ്പ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കാം. ആദ്യം തന്നെ നമുക്ക് ഓൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ ഈ പോർഷനെ പിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ആവശ്യമുള്ള പോർഷൻ പിക്ക് ചെയ്താണ് ഈ പോർഷനിലേക്ക് സെലക്ട് ചെയ്യുന്നത്. ഇതേ രീതിയിൽ തൊട്ടടുത്ത പോർഷനിൽ നിന്നും വളരെ കൃത്യമായി കുറച്ചുകൂടി ബ്രഷ് സൈസ് നമുക്ക് കുറച്ചിടാം. ഓൾട്ട് കീ പ്രസ് ചെയ്ത് ഓരോ പോർഷനായി പിക്ക് ചെയ്ത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു വർക്കാണ് ഫോട്ടോ റീടച്ചിങ്. ഇതിൻ്റെ ഷേപ്പിൽ യാതൊരു വ്യത്യാസവും വരാതെ കൊണ്ട് തന്നെ ഈ രീതിയിൽ പിക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഉള്ള പോർഷൻ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രഷ് സൈസ് കുറച്ചിട്ട് അതുപോലെ തന്നെ ഒപ്പാസിറ്റി ഒരു 30 ഒപ്പാസിറ്റി കൊടുക്കുക. ഓൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് വേണം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ പിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക, ഈ പോർഷനാണ് ഇങ്ങോട്ട് വരുന്നത്. നമുക്ക് സൂം മൈനസ് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇവിടെ വളരെ ഡാർക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഈ പോർഷൻ ശ്രദ്ധിക്കുക, ടച്ച് ചെയ്ത പോർഷനും ഇവിടെ ടച്ച് ചെയ്യാത്ത പോർഷനും തമ്മിൽ നമുക്ക് വളരെ വ്യത്യാസം കാണുവാൻ സാധിക്കും. ടച്ച് ചെയ്ത പോർഷൻ വളരെ സ്മൂത്തായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, വളരെ ഡാർക്കായ പോർഷൻ ടച്ച് ചെയ്യുമ്പോൾ കളർ മോഡ് മൾട്ടിപ്ലൈ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഒപ്പാസിറ്റി കുറച്ചുകൂടി കുറച്ച് കൊടുക്കാം. അതിനുശേഷം ബ്രഷ് സൈസ് കുറച്ച് ഡാർക്ക് വേണ്ട പോർഷനിൽ മാത്രമായിട്ട് ഇതേ രീതിയിൽ പിക്ക് ചെയ്യാവുന്നതാണ്. സൂം മൈനസ് ചെയ്ത് നോക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, ഇങ്ങനെ എല്ലാ പോർഷനും ടച്ച് ചെയ്തതിന് ശേഷം ഇവിടെ വളരെ സ്മൂത്തായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നോയിസ് എന്ന ഒരു ഫിൽട്ടർ, ആഡ് നോയിസ് കൊടുത്ത് നമുക്കൊരു ഫിൽട്ടർ ഇവിടെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഒരു സ്കിൻ ടോൺ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നോയിസ് എന്ന് പറയുന്ന ഫിൽട്ടർ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ഒരു ഡോട്ട് പോലെ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ കൊടുക്കുന്നു. അതേപോലെ തന്നെ മൾട്ടിപ്ലൈ മോഡ് സെലക്ട് ചെയ്തപോലെ തന്നെ സ്ക്രീൻ സെലക്ട് ചെയ്ത് നമുക്ക് വൈറ്റ് കളർ വേണ്ടിടത്ത് നമുക്ക് വൈറ്റ് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റി കൂട്ടി കൊടുക്കുക. ശ്രദ്ധിക്കുക, നേരത്തെ ചെയ്തതുപോലെ തന്നെ നോർമൽ മോഡിൽ നിന്നുകൊണ്ട്
സ്റ്റാമ്പ് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇവിടെ ഡ്രസ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് ശ്രദ്ധിക്കാം. അതുപോലെ വളരെ ഷാർപ്പായിട്ടുള്ള പോർഷനും ഈ രീതിയിൽ തന്നെ നമുക്ക് ടച്ച് ചെയ്യാവുന്നതാണ്. ടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ലെയർ ഓപ്ഷനിൽ നിന്നും നോക്കുക, ഇവിടെ ശ്രദ്ധിക്കുക, വളരെ സ്ക്രാച്ചസ് വന്ന ഒരു പഴയ ഫോട്ടോയാണ് ഈ കാണുന്നത്. ഇതിനെ ഫോട്ടോഷോപ്പിൽ ടച്ച് ചെയ്ത് നോക്കുക, ഷേപ്പിൽ യാതൊരു വ്യത്യാസവും വരാതെ കൊണ്ട് തന്നെ ടച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോയാണ്. നമ്മൾ ടച്ച് ചെയ്തതിന് ശേഷം നോയിസ് ഫിൽട്ടർ ആഡ് ചെയ്ത് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് വളരെ കുറച്ച് പോർഷൻസ്, ഇവിടെ ശ്രദ്ധിക്കുക, മുടിയൊക്കെ പെൻസിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഒപ്പാസിറ്റി കുറച്ചിട്ടുണ്ട്, ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ എത്ര പഴയ ഫോട്ടോയും നമുക്ക് സ്റ്റാമ്പ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് റീടച്ച് ചെയ്ത് മോഡിഫൈ ചെയ്യാവുന്നതാണ്. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാം, പോളിഗൺ ഷേപ്പിലും റെക്റ്റാങ്കിൾ ഷേപ്പിലും മാർക്ക് ടൂൾ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ലാസോ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടും പെൻ ടൂൾ ഉപയോഗിച്ചും സെലക്ട് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. എന്നാൽ മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യം തന്നെ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ സ്റ്റാൻഡേർഡ് മോഡും അതേപോലെ തന്നെ മാസ്ക് മോഡും രണ്ട് ബട്ടൺസ് ഇവിടെ കാണാം. ഇവിടെ മാസ്ക് മോഡിലേക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രഷ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയൊന്ന് വരയ്ക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ റെഡ് കളറിലാണ് ഇവിടെ വരുന്നത്, എന്നാൽ നമ്മുടെ ഫോർഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ആണ്. മാസ്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രീതിയിൽ റെഡ് കളർ വന്നിരിക്കുന്നത്. നമുക്ക് വീണ്ടും സ്റ്റാൻഡേർഡ് മോഡിലേക്കൊന്ന് മാറ്റാം. ശ്രദ്ധിക്കുക, ഇത്രയും പോർഷനാണ് ഇവിടെ സെലക്ഷൻ വന്നിരിക്കുന്നത്. വീണ്ടും നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി മാസ്ക് മോഡിലേക്ക് ആക്കിയതിന് ശേഷം നമുക്കിവിടെ സൂം ചെയ്ത് ഓരോ പോർഷനെയായിട്ട് ബ്രഷിൻ്റെ സൈസും കുറച്ചുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതിൻ്റെ ഒപ്പാസിറ്റി 100 ആയിരിക്കണം. മാസ്ക് സ്റ്റാൻഡേർഡ് മോഡ് ഉപയോഗിക്കാൻ വേണ്ടി കീബോർഡിൽ ക്യൂ പ്രസ് ചെയ്താൽ മതിയാവും. ക്യൂ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് മോഡിലാണെങ്കിൽ മാസ്ക് മോഡിലേക്കും, മാസ്ക് മോഡിലാണെങ്കിൽ സ്റ്റാൻഡേർഡ് മോഡിലേക്കും ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഈ രീതിയിൽ നമുക്ക് ഒരു ഇമേജിനെ, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ സെലക്ഷൻ ആയിട്ടില്ല, അതുകൊണ്ട് വീണ്ടും മാസ്ക് മോഡിൽ ചെന്നതിന് ശേഷം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നോക്കുക, ഇങ്ങനെ നമുക്ക് വളരെ കൃത്യമായി ഷാർപ്പായി തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഈ പിക്ചർ ശ്രദ്ധിക്കാം, ലെയർ വണ്ണിലാണ് ഈ പിക്ചർ, അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് സെപ്പറേറ്റ് ആണ്. ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ സ്കിൻ മാത്രമായി സെലക്ട് ചെയ്തിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട്, ലാസോ ടൂൾ ഉപയോഗിച്ചുകൊണ്ടോ, പെൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ മാസ്ക് മോഡിൽ നിന്നോ നമുക്ക് സ്കിൻ ടോൺ മാത്രമായി സെലക്ട് ചെയ്യാം. ഇനി ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജിനെ എങ്ങനെയാണ് കളർ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കാം. അതിനുവേണ്ടി ഇമേജിൽ നിന്നും നമുക്ക് കർവ്സ് എന്ന ഓപ്ഷൻസ് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ചാനലിൽ റെഡ് സെലക്ട് ചെയ്ത് നമുക്ക് റെഡിൻ്റെ വാല്യൂ ഇവിടെ കൂട്ടിക്കൊടുക്കാം. അതേപോലെ തന്നെ ബ്ലൂ സെലക്ട് ചെയ്യുന്നു, ബ്ലൂവിൻ്റെ വാല്യൂ കൂട്ടി. വീണ്ടും നമുക്ക് ഗ്രീൻ വാല്യൂ അല്പം കുറച്ച് കൊടുത്തു, ഓക്കെ കൊടുക്കുകയാണ്. വീണ്ടും നമുക്ക് ഇമേജിൽ നിന്നും കളർ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു സ്കിൻ ടോൺ ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ സെലക്ട് ചെയ്തപ്പോൾ സ്കിൻ കളർ
അറ്റാച്ച് ചെയ്യേണ്ട പോർഷൻ മാത്രമാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്, ബാക്കി പോർഷൻ എല്ലാം സെലക്ഷൻ മൈനസ് ചെയ്തിരിക്കുകയാണ്. വീണ്ടും നമുക്ക് ഈ സെലക്ഷനെ മാറ്റിയതിന് ശേഷം നമുക്കിവിടെ ഓരോ പോർഷനും ലിബിന് റെഡ് കളർ ആഡ് ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെ ഹെയറിന് ഒരു ബ്ലാക്ക് ബ്ലൂയിഷ് ടോൺ നമുക്കിവിടെ കൂട്ടിക്കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഡ്രസ്സ് മാത്രമായി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രസ്സിന് നമുക്ക് എന്തെങ്കിലും ഒരു കളറ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അതെങ്ങനെയൊന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ ഹെയർ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്നും കളർ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ കളർ ചെയ്യാം. യെല്ലോ കളർ ടോൺ കൂട്ടിക്കൊടുക്കുന്നു, അതുപോലെ തന്നെ മജന്ത, അതിനുശേഷം ഓക്കെ കൊടുക്കുകയാണ്. വീണ്ടും ഈ സെലക്ഷനെ റിമൂവ് ചെയ്യുന്നു. നമുക്കിതിൻ്റെ ലിപ്പ് ഒരു ടു ഫെദർ ആഡ് ചെയ്തുകൊണ്ട് ലാസർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുകയാണ്. സെലക്ഷൻ ഉപയോഗിക്കുമ്പോൾ ഫെദർ ഓപ്ഷൻ വളരെ കൃത്യമായ രീതിയിലായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം നമുക്കിവിടെ സെലക്ഷനെ മൈനസ് ചെയ്യാൻ വേണ്ടി ഓൾട്ട് കീ ഉപയോഗിച്ചുകൊണ്ട് സെലക്ഷൻ നമുക്കിവിടെ മൈനസ് ചെയ്യാം. വീണ്ടും നമുക്ക് കർവ് റെഡ് കളറിനെ കുറച്ച് കൂട്ടിക്കൊടുക്കുന്നു, അതുപോലെ തന്നെ ബ്ലൂ. ഏത് രീതിയിലുള്ള കളറാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്കിവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതേ രീതിയിൽ ഓരോ പോർഷനും വളരെ കൃത്യമായ രീതിയിൽ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കളർ ആഡ് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്യുമ്പോൾ വളരെ കൃത്യമായ രീതിയിൽ ഫെദർ ആഡ് ചെയ്തായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് സെലക്ഷനെ ആഡ് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ ഡ്രസ്സ് മാത്രം സെലക്ട് ചെയ്തിരിക്കുകയാണ്. കർവ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ലൈറ്റ് കളർ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി സെലക്ഷൻ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വളരെ വ്യക്തമായി തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കംപ്ലീറ്റ് കളർ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒരു പിക്ചർ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോപ്പി ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പേസ്റ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, വളരെ വ്യക്തമായ രീതിയിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആയിരുന്നു എന്ന് നമുക്ക് ഒരിക്കലും തോന്നത്തില്ല. അതേ രീതിയിൽ വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇതിനെ കളർ ചെയ്തിരിക്കുന്നത്.